നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രൂപയെ അന്താരാഷ്ട്ര കറൻസിയാക്കുമെന്ന് മുൻപ് ഇന്ത്യ പ്രഖ്യാപിച്ചപ്പോൾ ചിലർ പരിഹസിച്ചു. ഡോളറുമായി എങ്ങനെ രൂപയെ താരതമ്യപ്പെടുത്തും എന്നവർ ചോദിച്ചു. എന്നാൽ ഇന്നലെ യു എയിൽ സംഭവിച്ചത് നമ്മൾ കൃത്യമായി കേൾക്കണം. അന്യോന്യ വ്യാപാരാവശ്യത്തിന് ഇന്ത്യൻ രൂപയും യു എ ദിർഹവും ഉപയോഗിക്കാൻ അനുവദിക്കുന്ന ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ചുരുക്കത്തിൽ രൂപയും ദിർഹവും കൈകോർത്തു. ഇന്ത്യ യു എ സാമ്പത്തിക ഇടപാടുകൾക്ക് ഇനി പ്രാദേശിക കറൻസി. ഇതൊരു സുപ്രധാന കരാറാണ്. ഉഭയകക്ഷി വ്യാപാരങ്ങളിൽ ഇന്ത്യൻ രൂപയും യു എ ദിർഹവും വിനിമയത്തിന് ഉപയോഗിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ സന്ദർശനത്തിൻ്റെ ഭാഗമാണ് ഈ ചരിത്ര സംഭവം. വിദേശ രാജ്യങ്ങളുമായി നേരിട്ട് വ്യാപാര വാണിജ്യ ഇടപാടുകളിൽ ഏർപ്പെടുമ്പോൾ ഡോളറിനെ ആശ്രയിക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ ഡോളർ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ഇത്തരമൊരു നിർദ്ദേശം യു എയ്ക്ക് മുന്നിൽ വെച്ചത്. രാജ്യാന്തര വ്യാപാരത്തിൽ ഡോളറിൻ്റെ ആവശ്യം കുറയുകയും രൂപ കൂടുതൽ കരുത്ത് നേടുകയും ചെയ്യുമെന്ന് ഇന്ത്യ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെയും സാന്നിധ്യത്തിൽ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസും യു എ സെൻട്രൽ ബാങ്ക് ഗവർണർ ഖലീജ് മുഹമ്മദ് ബലാമിയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പിട്ടത്. ഇനി മുതൽ ഇരു രാജ്യങ്ങളിലെയും സെൻട്രൽ ബാങ്കുകൾക്ക് ദിർഹത്തിലും രൂപയിലും സാമ്പത്തിക ഇടപാടുകൾ പൂർത്തിയാക്കാൻ കഴിയും. നേരത്തെ ലഭിച്ച പണം ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ പ്രാദേശിക കറൻസികളിലേക്ക് മാറ്റാൻ കഴിയുമായിരുന്നുള്ളൂ. ചുരുക്കത്തിൽ ഏത് കറൻസിയിൽ വ്യാപാരം നടത്തണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ വ്യാപാരിക്കായി. ഇന്ത്യൻ രൂപയിൽ വേണോ അതോ യു എ ദിർഹത്തിൽ വേണോ? ഏറെ പ്രത്യേകതകളുണ്ട് ഈ കരാറിൽ. ഇനി മുതൽ തുക കൈമാറുമ്പോൾ കറൻസി വിനിമയത്തിന് ഈടാക്കാവുന്ന നിരക്ക് പുതിയ കരാറിലൂടെ പൂർണ്ണമായും ഒഴിവായി. കഴിഞ്ഞ വർഷം ഇന്ത്യയും യു എയും തമ്മിൽ $2,000 കോടി വ്യാപാരമാണ് നടന്നത്. ഇനിയുമുണ്ട് ഈ കരാറിന് പിന്നാലെ ഏറെ വിശേഷങ്ങൾ. യു എയിലുള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കും തമ്മിൽ യു പി ഐ വഴി പണമിടപാട് നടത്താനും ഇനി അവസരമൊരുങ്ങും. ഇന്ത്യയുടെ യു പി ഐയും യു എ വികസിപ്പിക്കുന്ന ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമും തമ്മിൽ ബന്ധിപ്പിക്കും. ഇത് സംബന്ധിക്കുന്ന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യയിൽ ഒരാൾക്ക് യു പി ഐ വഴി പണമയക്കുന്ന അതേ വേഗതയിൽ ഇനി യു എയിലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണമയക്കാം. യു എയിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടാകണം എന്നു മാത്രം. നിലവിൽ ഇന്ത്യൻ കാർഡുകൾ യു എയിൽ ഉപയോഗിക്കുമ്പോൾ മറ്റേതെങ്കിലും രാജ്യാന്തര സേവനദാതാവിൻ്റെ സഹായം വേണ്ടി വന്നിരുന്നു. യു എ കാർഡ് ഇന്ത്യയിൽ ഉപയോഗിക്കുമ്പോഴും ഈ പ്രശ്നമുണ്ടായിരുന്നു. ഇനി മുതൽ അത്തരം പ്രശ്നങ്ങളില്ല. യു എയിലെ കാർഡുകൾ ഇന്ത്യയിലും ഇന്ത്യയിലെ കാർഡുകൾ യു എയിലും യഥേഷ്ടം ഉപയോഗിക്കാം. ആർ ബി ഐ വികസിപ്പിച്ച സ്ട്രക്ചറൽ ഫിനാൻഷ്യൽ മെസ്സേജിംഗ് സംവിധാനം യു എ സെൻട്രൽ ബാങ്കിനും ഇനി മുതൽ പ്രയോജനപ്പെടുത്താം. ഇന്ത്യയും യു എയും തമ്മിൽ ഡിജിറ്റൽ കറൻസി ഇടപാടുകളും വൈകാതെ സാധ്യമായേക്കും എന്ന പ്രതീക്ഷയാണ് ഇരു രാജ്യങ്ങളും പങ്കുവയ്ക്കുന്നത്. ഈ വിഷയങ്ങളിൽ സഹകരണത്തിനായി കഴിഞ്ഞ മാർച്ചിൽ റിസർവ് ബാങ്കും യു എ സെൻട്രൽ ബാങ്കും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രം അന്ന് കൈമാറിയിരുന്നു. ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസിയായ ഇ റുപ്പിയും യു എയുടെ ഡിജിറ്റൽ കറൻസിയും തമ്മിൽ ഇടപാട് നടത്തുകയാണ് ലക്ഷ്യം. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി യു എയിലെത്തിയത്. ഇരു രാജ്യങ്ങളുടെയും സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദുമായുള്ള കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം ശക്തിപ്പെടുത്തുമെന്നും മോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അബുദാബി വിമാനത്താവളത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് യു എ നൽകിയത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വിമാനത്താവളത്തിൽ യു എ ഒരുക്കിയ അപൂർവ സ്വീകരണം. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ഗൾഫ് രാജ്യങ്ങളിലേക്ക് മോദി നടത്തുന്ന അഞ്ചാമത്തെ സന്ദർശനമാണ് ഇക്കഴിഞ്ഞ ദിവസത്തേത്. യു എ ഇന്ത്യ സഹകരണത്തിൻ്റെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് മോദിയുടെ ഈ സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക കൂട്ടുകെട്ടിന് ആക്കം കൂട്ടാനും അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപെടലുകൾ ലളിതമാക്കാനും സഹായിക്കുമെന്നാണ് മോദി പറഞ്ഞത്. സാമ്പത്തിക രംഗത്ത് വ്യക്തമായ കാഴ്ചപ്പാടോടെ മുന്നോട്ട് നീങ്ങുന്ന ഇന്ത്യ. അതുകൊണ്ട് തന്നെ മോദിയുടെ ഓരോ രാജ്യ സന്ദർശനവും വ്യത്യസ്തമാകുന്നു. യു എ സന്ദർശിച്ച മോദി ഒരു പുതുയുഗമാണ് ഇരു രാജ്യങ്ങൾക്കുമായി തുറന്നിട്ടിരിക്കുന്നത്. തങ്ങളുടെ വാതിലുകൾ ഇന്ത്യക്ക് മുന്നിൽ മലർക്ക തുറന്ന് മോദിയെ സ്വീകരിക്കുന്ന യു എ ഇ. ഇന്ത്യ യു എ ഇയെ ചേർത്തുപിടിക്കുന്ന അപൂർവ കാഴ്ച. അതുകൊണ്ട് തന്നെ കരുത്തുകൂടുന്നത് ഇന്ത്യൻ റുപ്പിക്കാവും എന്നതിൽ സംശയം വേണ്ട.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.